പണി മുടങ്ങിയാലും ഫണ്ട് മുടക്കാതെ യുവത ലോകിന്റെ യൂത്ത് ബുള്ളറ്റിൻ തുടങ്ങുന്നു പ്രധാന തലക്കെട്ടുകൾ ജീവിതത്തിന്റെ ക്യാൻവാസിൽ നിറങ്ങൾ മാത്രം ശരീരം ആസകലം തകർന്നിട്ടും ചിത്രങ്ങൾ വരയ്ക്കുന്നു ജസ്ഫർ ചിത്രങ്ങൾക്ക് രാജ്യാന്തര മാർക്കറ്റിലും ഡിമാൻഡ് പച്ച സ്നേഹത്തെ പണമാക്കി മാറ്റി യുവാവ് ഹോബിയിൽ നിന്നും വരുമാനമുണ്ടാക്കുന്നതിന്റെ മാതൃകയുമായി തൃശൂർ സ്വദേശിയായ വിനോദ് സണ്ണി ലിയോൺ തന്നെ താരം ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ തിരയപ്പെട്ട ബോളിവുഡ് സെലിബ്രിറ്റിയായി ലിയോൺ കത്രീന കൈഫ് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു തരംഗമാകാൻ എസ് ടി സി വൺ വരുന്നു പുതിയ ഏറെ ഫീച്ചറുകൾ അവതരിപ്പിച്ച് എസ് ടി സിയുടെ ഫ്ളാഗ്ഷിപ്പ് മോഡൽ ശരീരമാസകലം തളർന്നിട്ടും ആരെയും വെല്ലുന്ന ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയനാവുകയാണ് ജസ്ഫർ മലപ്പുറം സ്വദേശിയായ ഈ 28-കാരന്റെ ചിത്രങ്ങൾക്ക് രാജ്യാന്തര മാർക്കറ്റിലും ഡിമാൻഡുണ്ട് ജസ്ഫർ വരയ്ക്കുന്നത് ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ട് ശരീരമാസകലം തളർന്നിട്ടും ഇത്ര മനോഹരമായി വരയ്ക്കാൻ കഴിയുന്നത് മറ്റൊന്നുകൊണ്ടുമായിരിക്കില്ല പെയിന്റിങ് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു ചെറുപ്പം മുതൽ തന്നെ അതിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു റെഗുലറായിട്ടുള്ളൊരു ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ എനിക്ക് അത്യാവശ്യം വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലെത്തി ക്യാൻവാസും കണ്ണും തമ്മിൽ അകലക്കുറവ് മൂലം വരയ്ക്കുമ്പോൾ ജസ്ഫർ ക്യാൻവാസ് കാണുന്നില്ല പക്ഷേ ഹൃദയം ക്യാൻവാസിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ചിത്രങ്ങൾക്ക് മനോഹാരിത കൂടും ഒരു പെയിന്റിങ് പൂർത്തിയാവുമ്പോൾ അത് ശരിക്കും ഒരു ആഘോഷം പോലെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ മനസ്സിൽ വിചാരിച്ച ഒരു ചിത്രങ്ങൾ മനസ്സിൽ വിചാരിച്ചതിനെക്കാളും ചിലപ്പോൾ നന്നാവും അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം തോന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു എന്തൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്ത ചില സമയത്ത് ആ ഒരു കുറച്ച് ദിവസങ്ങൾ ഞാൻ മറന്നുപോകുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശരീരം ജസ്ഫറിനോട് പിണങ്ങിയത് മസ്കുലർ ഡിസ്ട്രോഫി പിടിപെട്ട് തളർന്നുപോയ ജസ്ഫർ മെല്ലെ മെല്ലെ ജീവിതത്തിലേക്കും നിറങ്ങളിലേക്കും തിരിച്ചു വന്നു നമ്മൾക്ക് കൈകൊണ്ട് പറ്റാതായപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ എന്തെങ്കിലും സാധനം എടുക്കേണ്ടി വന്നാൽ വായകൊണ്ട് എടുക്കുന്ന ഒരു ശീലമായി മാറി അത് കൈകൊണ്ട് ഒരിക്കലും പറ്റുന്നില്ല അപ്പോൾ എന്തെങ്കിലും സാധനം എടുക്കുന്നുണ്ടെങ്കിൽ വായകൊണ്ട് ആദ്യം എടുക്കുക അതങ്ങനെ നമ്മളറിയാത്ത തന്നെ ഒരു ഒരു ശീലമായി മാറിയത് പിന്നെ ഇങ്ങനെ എഴുതാനുള്ളൊരു ശ്രമമാണ് ആദ്യം തുടങ്ങിയത് അങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് കുഴപ്പമില്ലാതായി വന്ന സമയത്താണ് വരയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹം അന്നും എന്നുള്ളത് തന്നെയാണ് അങ്ങനെ വരയ്ക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തി ഇനി നമുക്ക് ഒരു 100 വർഷം പിന്നോട്ട് പോകാം അന്നാണ് ജർമ്മനിയിൽ എറിക് സ്റ്റെക്മാൻ ജനിക്കുന്നത് ശരീരം മുഴുവൻ തളർന്നിട്ടും വായ കൊണ്ട് ചിത്രം വരച്ച് അദ്ദേഹം ലോകത്തെ വിസ്മയിപ്പിച്ചു പിന്നീട് 1956 ഇത്തരത്തിൽ ചിത്രം വരയ്ക്കുന്നവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചു അതാണ് മൗത്ത് ആൻഡ് ഫുഡ് പെയിന്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഈ അസോസിയേഷനിലൂടെ തന്റെ ചിത്രങ്ങൾ വിൽപ്പന നടത്തി വരുമാനം കണ്ടെത്തുക കൂടി ചെയ്യുന്നു ജസ്ഫർ സാധാരണ ആർട്ടിനെക്കാളും കൂടുതൽ ഇങ്ങനെ കൂടുതൽ ഡിമാൻഡ് കൂടുതൽ വരുന്നുണ്ട് ബിക്കോസ് അവർക്ക് ആർട്ട് വേണം ബട്ട് ആർട്ടിന്റെ ക്വാളിറ്റി അത്രയ്ക്ക് നല്ലതാണ് സോ അവർക്ക് ആർട്ട് മാത്രമല്ല ഇതിൽ നിന്ന് കിട്ടുന്ന അവർക്കൊരു എന്താ പറഞ്ഞാൽ ആർട്ടിസ്റ്റ് ഒരു നല്ലൊരു കോസിനോട് കൂടി ബെനിഫിറ്റ് ചെയ്യണമുണ്ട് അസോസിയേഷനിലൂടെ ജസ്ഫറിന്റെ ചിത്രങ്ങൾ ലോകമൊന്നാകെ പ്രചരിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം